Hey all, welcome back to another video. So pre and post market analysis കുറച്ച് നാളുകളായി അല്ലേ നമ്മൾ ആ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ബട്ട് എന്നാൽ ലൈവ് സെഷനിൽ അത്യാവശ്യം ആക്റ്റീവ് ആകുന്ന കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ മാക്സിമം ഫ്രം ഓഗസ്റ്റ് എല്ലാ ദിവസവും പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ആസ് എ വീഡിയോ കണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കമ്മ്യൂണിറ്റിയും ആൻഡ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓടിപ്പോയി ജോയിൻ ചെയ്തോളാം. നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് അറിയിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നമ്മളെടുക്കുന്ന ട്രേഡ്സ് നമ്മൾ ഈ ടെലിഗ്രാം ഗ്രൂപ്പ്സിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ വ്യൂ എന്താണ്, ഓപ്പൺ ആണ്, എല്ലാവർക്കും അതിനകത്ത് ചാറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നോക്കാം എന്തായിരിക്കും. കുറച്ച് നാളുകളായിട്ട് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിഫ്റ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇന്നും അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്താ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നിൽക്കുവാണ്. നാളെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. നാളെ എക്സ്പയറിയും കൂടെയാണ്. കുറെ അധികം ആൾക്കാർ ഹീറോ സീറോ വേണമെന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. നോക്കാം നമുക്ക് നാളെ കിട്ടുമോ എന്നുള്ളത് നോക്കാം. പേഴ്സണലി ഞാൻ അങ്ങനെ ഹീറോ സീറോ കൂടുതൽ പുഷ് ചെയ്ത് എടുക്കുന്ന ഒരാളല്ല. എന്നാൽ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. സോ പ്രീമിയം ഗ്രൂപ്പ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന കോൺടാക്ട് നമ്പേഴ്സ് 701245752 ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക, ഇല്ല ടെലിഗ്രാം ചെയ്താൽ മതി. പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് 500 rupees പെർ മന്ത് ആണ് അതിന് വരുന്നത്. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്, എന്തായിരിക്കും നാളെ എന്നുള്ളൊരു കാര്യം. സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് ഇച്ചിരി കൺസോൾട്ടേറ്റ് ചെയ്തു അല്ലെ. ഈ ഒരു സൈഡ് വേസിൽ കടന്ന് മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സെർട്ടൈൻ ലെവലിൽ നമുക്ക് ഈ ഒരു ആംഗിളർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് ആകാം. അങ്ങനെ സി ഓൾമോസ്റ്റ് നമുക്ക് അറിയാം ഇതിങ്ങനെ കയറി വരികയാണ്. എന്നാൽ നാളൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലോ, ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. മൂന്ന് ടാർഗറ്റ്സ് ബേസിക്കലി പുഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 90,900, സെക്കൻഡ് ടാർഗറ്റ് 90,950 ആൻഡ് തേർഡ് ടാർഗറ്റ് 20,000 ആണ്. സി ബേസിക്കലി നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷന്റെ ബേസിൽ ടാർഗറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20,000 ആണ്. ദെൻ ലൈക്ക് വാ, നമുക്ക് ആ ഒരു മൊമെന്റം അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങണമെന്നുള്ളവർക്ക് അവിടുന്നൊക്കെ ഇറങ്ങാമല്ലോ, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമല്ലോ. ലാസ്റ്റ് വരെ ആ ഒരു റാലി ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. സി ലൈവിൽ വരാത്തപ്പോൾ നിങ്ങൾക്ക് മൈറ്റ് ബി ആ ഒരു റാലി ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല അല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സെർട്ടൈൻ ലെവൽ ആകുമ്പോഴത്തേക്ക് റീട്രേസ്മെന്റ്സ് കാണുന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ റൂൾസിൽ നിങ്ങളുടെ സെറ്റപ്സിൽ നിങ്ങൾക്ക് ഇറങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലെവൽസ് നല്ല ലെവൽസ് ആയിരിക്കും. ഫൈൻ, ഒബ്വിയസ്ലി സ്ട്രൈക്ക് പ്രൈസുകൾ തന്നെയാണ് ഇത്. ഓ എ അനാലിസിസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ലൈക്ക് വാട്ട് ഓ എ ഉണ്ട് ഈ ഒരു സെർട്ടൈൻ ലെവൽസ്, അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ഈ ഒരു സെർട്ടൈൻ ലെവൽസിലുണ്ട്. സോ അത് വെച്ച് നമുക്ക് നോക്കാം. ബട്ട് എന്നാൽ പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്നു ഈ വീക്ക് രണ്ട് ദിവസം കൂടെ ഉള്ളൂ, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് കൊണ്ട് നമുക്കൊരു 20,000 സ്ട്രൈക്ക് ചെയ്യാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. സോ ഇതാണ് നിഫ്റ്റിയിലെ വ്യൂ. ആൻഡ് എന്താണ് ഈ എൻ ടി ഇസഡ് എന്നാൽ എന്താണ്, അതായത് നോൺ ട്രേഡിംഗ് സോൺ. ഈ സോണിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയായിരിക്കില്ല, ഇത്രയും സ്ഥലത്ത് നമ്മൾ ട്രേഡ് ചെയ്യില്ല. ഇതിനകത്ത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ ഇതിനകത്ത് കീപ്പ് ചെയ്യാം, ഇവിടെ ന്യൂട്രൽ സോൺ വെച്ചേക്കുക, നിങ്ങൾ വിട്ടേക്കുക. എൻ ടി ഇസഡ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നില്ല. ഈ ഒരു പർട്ടിക്കുലർ സോൺ, അതായത് ഓൾമോസ്റ്റ് ഈ ഇവിടെ തൊട്ട് തന്നെ 90,850 തൊട്ട് 90,700 to 90,850 levels note ചെയ്തോളൂ. റൈറ്റ്, 90,700 തൊട്ട് 90,850 വരെ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചാലും ആയിക്കോട്ടെ, പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോപ്പ് ഫിഷിങ്ങും ബോട്ടം ഫിഷിങ്ങും ചെയ്തത് അത് മിസ്റ്റേക്കാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു സ്ട്രാറ്റജി തന്നെയാണ്, ആ ബേസിൽ തന്നെ പല ആൾക്കാരും ട്രേഡ് ചെയ്യുന്നുണ്ട്. ലെറ്റ് ദം ബി. ബട്ട് എന്നാൽ നമ്മൾ സി എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഞാൻ ട്രേഡ് ചെയ്യുന്ന ആ ഒരു സെർട്ടൈൻ മെത്തേഡിൽ തന്നെ ഫോക്കസ്ഡ് ആകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യാതിരിക്കാം. ഫൈൻ, നമുക്ക് നല്ല മൊമെന്റം വരും. നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാം എല്ലാവരും ഹ്യൂജ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഹ്യൂജ് പ്രോഫിറ്റിലാണോ അല്ലയോ, ജസ്റ്റ് താഴെ കമൻസിൽ അറിയിക്കുക. പ്രീമിയം ഗ്രൂപ്പിൽ മെമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് നിൽക്കുക. നിങ്ങൾ പ്രോഫിറ്റിലാണെങ്കിൽ പ്രോഫിറ്റിൽ അറിയിക്കുക, ലോസ് ആണെങ്കിൽ ലോസ് എന്ന് പറയാം, ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രൽ എന്ന കമൻസിൽ അറിയിക്കുക. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. അതിനിയും അക്കൗണ്ട് ഡബിൾ ആയിട്ടുണ്ടോ ട്രിപ്പിൾ ആയിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, ജസ്റ്റ് കമൻസിൽ അറിയിക്കുക. ഫൈൻ, സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയിലെ നാളത്തേക്കുള്ള വ്യൂ. നിഫ്റ്റി മാത്രം നോക്കിയാൽ മതിയോ, പോരാ അല്ലേ. സോ നിഫ്റ്റി ബാങ്കിലൂടെ നമുക്ക് അറൗണ്ട് ചെയ്യാം. അൻഫി നിഫ്റ്റി ഓൾസോ. സോ നാളെ എക്സ്പയറി ആണ്, നമ്മൾ അതിനനുസരിച്ച് തന്നെ വേണം നമ്മൾ പ്രിപ്പയർ ആകേണ്ടത്. നിഫ്റ്റി ബാങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ലെവൽസ് ഉണ്ട്. ഫസ്റ്റ് ഈ ഒരു ലെവൽ, അതായത് 46,600
70 above നാളെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 1% റിസ്ക് വെച്ചിട്ട് എടുക്കാം. അത്യാവശ്യം മൊമെന്റം കിട്ടും, ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സോൺ തന്നെ കീപ്പ് ചെയ്യാവുന്നതാണ്. ബട്ട് എന്നാൽ നാളെ നല്ലൊരു ഗ്യാപ്പ് വന്ന് ഈ ഒരു ലെവലിലാണ് ഫോം ആകുന്നതെങ്കിൽ, ഈ ഒരു സോണിന് മുകളിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. ടാർഗറ്റ്സ് അത്യാവശ്യം ലൈക്ക് ഈ ഒരു 100 points നമുക്ക് കീപ്പ് ചെയ്യാം, നല്ലൊരു മൊമെന്റം കിട്ടാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഈ ഒരു ഫോള് വല്ലാത്തൊരു ഫോൾ ആയിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേ? റൈറ്റ്, ഗുഡ്. സോ ഇതാണ് നിഫ്റ്റി ബാങ്കിലെ വ്യൂ എന്ന് പറയാനായിട്ടുള്ളത്. എല്ലാവർക്കും ഓക്കെ? അപ്പൊ ഇത് കണ്ടോ, ഇവിടെ എന്താണ് 45,658, എവിടെ നിന്നുണ്ട് 45,275, ഓൾമോസ്റ്റ് 400 points എന്ന് പറയുന്ന നോൺ ട്രേഡിംഗ് സോൺ ആണ്. ഈ സോൺസിൽ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് ഇച്ചിരി നല്ലതായിരിക്കും. ആ സെയിം മൊമെന്റം ട്രേഡർ ചാടിക്കയറി പിടിക്കേണ്ട. നമ്മൾ എപ്പോഴും അതേ മൂവ്മെന്റ് ട്രേഡ് കൂടുതൽ ചെയ്യുന്നത് അറിയോ, ഇമ്പൾസീവ് മൂവ്മെന്റും കറക്സീവ് മൂവ്മെന്റും കറക്റ്റീവ് മൂവ്മെന്റ് ഉണ്ട് നമുക്കറിയാം അല്ലെ. ഇതിലെ ഇമ്പൾസീവ് മൂവ്മെന്റ് ആണ് അസേ മൊമെന്റം ട്രേഡർ നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടത്. കറക്റ്റീവ് മൂവ്മെന്റ്സ് ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് മൈറ്റ് ബി ഫെയിലിയർ ആകും. എന്തിനാണ്? ഒരു സ്ട്രാറ്റജിയും എല്ലാ മാർക്കറ്റിലും എപ്പോഴും 100% വർക്കൗട്ട് ചെയ്യുകയില്ല. അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും സക്സസ്ഫുൾ ആയി പോകില്ല. എപ്പോഴും ഇല്ല, ചില ലോസസ് വരും, ചില ടൈം, ചില സൈക്കിൾസ്, ചില മാർക്കറ്റ് സൈക്കിൾസ്, ചില മാർക്കറ്റ് മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും വരും. സോ അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ റിസ്ക്കിനെ മാനേജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. റിസ്ക്കിനെ മാനേജ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് പോവുക. അപ്പം നമുക്ക് കുഴപ്പമില്ല, മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും ഇല്ലേ? ബേസിക്കലി നമുക്ക് 4 quarters ഉണ്ട്. ഫസ്റ്റ് വൺ ബിഗ് ലോസ് ബിഗ് പ്രോഫിറ്റ്, സ്മോൾ ലോസ് സ്മോൾ പ്രോഫിറ്റ്. മജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന എന്താണ്, ചെറിയ 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 പ്രോഫിറ്റ്സ് കുറേ വാങ്ങിക്കും, എന്നിട്ട് ഒരു ഒറ്റ ലോസ്, അതായത് അത് മൊത്തം കൊണ്ടുപോകും. ആ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പ്രോഫിറ്റ് എല്ലാം മൊത്തത്തിൽ പോകും. ബിഗ് ലോസ് എന്ന് പറയും. നിങ്ങൾ ബിഗ് ലോസിൽ നിൽക്കുന്ന ആൾക്കാരാണോ, ജസ്റ്റ് കമന്റിൽ അറിയിക്കുക ബിഗ് ലോസ് എന്ന് പറയുക. അപ്പം ഇതിനെപ്പറ്റി തന്നെ നമ്മൾ സെർട്ടൻ വീഡിയോ ജനറേറ്റ് ചെയ്യാം. ബട്ട് എന്നാൽ ബൂട്ട് ക്യാമ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഇതിനെപ്പറ്റി സെഷൻസ് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിഫ്റ്റി ബാങ്ക് ഇതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഇനി ഫിൻനിഫ്റ്റി എന്താണ്? നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നത്തെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു മൈനർ ടാർഗറ്റ് ആയിട്ട്, അതായത് 20,450 ഉണ്ട് ലെവല്, 50 കീപ്പ് ചെയ്തോളുക, സൈക്കോളജിക്കൽ ലെവലായിട്ട് കീപ്പ് ചെയ്യാം അല്ലേ. സോ അവിടെ വെച്ചിട്ട് 20,574 ആണ് അടുത്തൊരു സെക്കൻഡ് ടാർഗറ്റ്. അതായത് ഓൾമോസ്റ്റ് ലൈക്ക് 100+ points സ്പോട്ടിൽ മൊമെന്റം കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഡൗ തിയറിയുടെ ബേസിസിൽ ഒരു കാര്യം കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ മൂന്ന് ഇൻഡീസസും മറ്റേ ടൈം ഒരേപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ട്രജക്ടറി മൂവ്മെന്റ് കിട്ടും. ആ ടൈം നമ്മൾ ഒന്നുകൂടെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എൻട്രീസുകളെ. അപ്പോൾ ആ ടൈമിൽ ഒന്നുകൂടെ പുഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബെറ്റർ എൻട്രീസ് കിട്ടാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഫൈൻ, ഗുഡ്. സോ ഇതാണ് സി നോൺ ട്രേഡിംഗ് സോൺ എന്താന്ന് മനസ്സിലായാലും ഇതിനകത്ത് ഈ ഒരു ഓറഞ്ചായിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് നോൺ ട്രേഡിംഗ് സോൺ എന്ന് പറയാനായിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നാളെ നോക്കാം മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. ആൻഡ് ഓൾസോ നാളെ രാവിലെ 9 മണിക്ക് നമ്മൾ ലൈവ് വരുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ ലൈവ് പോകുന്നുണ്ട് യൂട്യൂബിൽ. എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നിങ്ങളുടെ വ്യൂ എന്താണ് അത് നിങ്ങൾക്ക് 100% അവിടെ ഷെയർ ചെയ്യും. ജനുവലി നമുക്ക് ഒരുമിച്ച് മാർക്കറ്റിൽ നിന്ന് എല്ലാവർക്കും ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാം. സോ സി യു ഓൾ ടുമോറോ. ബൈ.